നമസ്കാരം. തിരുവനന്തപുരം ദൂരദർശൻ അവതരിപ്പിക്കുന്ന ഡി ഡി മദ്രാസ് ലൈവ് ഫോൺ ഇൻ ക്വിസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഒരു പുതുവർഷത്തിന്റെ ആദ്യ ദിനത്തിലാണ് ഇദ്ദേഹം പിറവി കൊണ്ടത്. പക്ഷേ മലയാള സിനിമയ്ക്ക് ഒത്തിരി നല്ല സിനിമകൾ, പ്രത്യേകിച്ച് പ്രത്യേക പ്രമേയങ്ങൾ, ഒരുപാട് സിനിമകളിൽ സിനിമോട്ടോഗ്രാഫറായി വർക്ക് ചെയ്തു, ഒക്കെ വിശേഷണങ്ങളുള്ള ഒരു സംസാരിച്ചത് ഗസ്റ്റിലേക്ക് വരികയാണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമ എന്ന് പറയുന്നത്, മലയാള സിനിമ അല്ല പൊതുവെ സിനിമ എന്നെടുത്താൽ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മൾ കൂട്ടുമെങ്കിലും അതിന്റെ ഒരു എന്താ പറയാ ഒരു കലാമൂല്യം ഉള്ള ഒരു കല എന്ന രീതിയിൽ ഒരു ഇന്റർനാഷണൽ ലെവലിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവന്നു, പ്രത്യേകിച്ച് മലയാള സിനിമയെ ഉയർത്തിക്കൊണ്ടുവന്നു പ്രഗത്ഭനായ ഒരു സംവിധായകൻ സിനിമാറ്റോഗ്രാഫറാണ് ഞങ്ങൾ അഭിമാനപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു, ഷാജി എൻ കരുൺ. നമസ്കാരം സാറിന്റെ ഓരോ ചിത്രവും ഓരോ എന്താ പറയാ നാഴികക്കല്ലാണെന്ന് പറയാം. പിറവി സാറിന്റെ പേരിന്റെ കൂടെ ഇപ്പൊ ആ പേരും കൂടി ചേർന്നിട്ടുണ്ടെന്ന്, പിറവി ഷാജി എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നത്, അതുപോലെ സ്വം, വാനപ്രസ്ഥം, ഇപ്പൊ കുട്ടിശ്രാങ്ക, ഒരു ഹിന്ദി ചിത്രം നിഷാദ്, ഓരോ ചിത്രങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെതായ ഒരു ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, അത്രയും ഒരു വർക്ക് ചെയ്യുന്നത്. സാധാരണ ഓരോരുത്തരും ഒരു ലൈഫ് സ്പാനിൽ 50 ചിത്രങ്ങൾ ചെയ്യുമ്പോൾ സാറൊരു ഇറ്റ്സ് നോട്ട് ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ആണെന്ന് പ്രൂവ് ചെയ്ത ഒരു വ്യക്തി. ഈ ഇത് സിനിമയാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് തിരിച്ചറിഞ്ഞൊരു സമയം ഏതാണെന്ന് പറയാമോ സാർ? എനിക്ക് തോന്നുന്നത് 1971 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതിനു ശേഷമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം തോന്നിയത്? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ എനിക്ക് വാസ്തവത്തിൽ മെഡിസിൻ അഡ്മിഷൻ കിട്ടിയ ഡോക്ടർ ആവേണ്ട ആളാണ്. പക്ഷേ പ്രധാനമായിട്ട് അത് സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു മൗണ്ടനിയറിങ്ങിൻ്റെ ഒരു ക്ലബിലൊരു ആളും കൂടിയായിരുന്നു. അപ്പം എൻ്റെ ബ്രദറിലെ ഇന്നത്തെ ബ്രദറിലെ എൻ്റെ സിസ്റ്ററിനെ വിവാഹം കഴിച്ചിരുന്നു, അല്ല എൻ്റെ വൈഫിൻ്റെ ബ്രദറും കൂടിയാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം ഈ മൗണ്ടനിയറിങ്ങിന് താല്പര്യപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞങ്ങൾ ഈ മല കയറാനായിട്ട് പോകും. ഇപ്പം അന്നത്തെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നു ഞാൻ. ആ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് തോന്നുന്നു സിനിമ മൊത്തം ഉണ്ടെന്ന് തോന്നുന്നു, ലോങ് ഷോട്ടും ക്ലോസപ്സും ഒക്കെ അതിനകത്ത് വരും. എനിക്ക് തോന്നുന്നു അത് ബേസിക്കായിട്ട് പഠിച്ചിരുന്നു, അത് ഒരു ഫ്ലെയറിൽ ചെയ്തതാണോ, ഒരു ഇൻട്യൂഷനോ അല്ലെങ്കിൽ കിട്ടിയ ഒരു ക്യാമറ വെച്ച് വന്ന് അത് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു സമയമാണ്. എന്തോ ഒരു ടാലന്റ് ഉണ്ടെന്ന് അവർ പറയുമ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ആ സമയത്താണ് എനിക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടുന്നതും. ആ സമയത്ത് എൻ്റെ നേബറായിട്ട് ഉള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ പി കെ ആർ മാര്യർ. അദ്ദേഹത്തിൻ്റെ മകനെയാണ് ഞാൻ പിന്നെ വിവാഹം കഴിക്കുന്നത്. അപ്പം അദ്ദേഹത്തിനോട് എൻ്റെ അച്ഛന് ചോദിക്കുന്നു, ഈ ഡോക്ടർ ോട് ചോദിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്, ഇയാൾ ഈ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, അതായത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു സിനിമാറ്റോഗ്രാഫറായിട്ട് സിനിമയിൽ പോയി കഴിഞ്ഞാൽ എന്താ അയാളുടെ സ്ഥാനം അല്ലെങ്കിൽ എന്താ ഫ്യൂച്ചർ എന്നൊന്നും തിരിച്ചറിയാത്തൊരു സന്ദർഭം. അപ്പം ഡോക്ടർ പി കെ ആർ വാര്യർ പറയുന്നു, ഒരു ഡോക്ടറാവണമെങ്കിലും അതിനോട് ഒരു ആപ്റ്റിറ്റ്യൂഡ് വേണം, തീർച്ചയായിട്ടും, അതല്ലെങ്കിൽ ഒരു നല്ല ഡോക്ടറാകാൻ സാധിക്കില്ല. അപ്പം അപ്പം ഇയാളുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് വിടൂ. അവിടുന്നാണ് ഞാൻ ശരിക്കും താങ്ക്സ് ടു ഹിം, മലയാള സിനിമയ്ക്ക് ഒരു ലെജൻഡറി പേഴ്സൺ അല്ലേ ഞങ്ങൾക്ക് കിട്ടിയത്, താങ്ക്സ് ടു ഡോക്ടർ വാര്യർ അല്ലേ. മലയാള സിനിമയിൽ സാർ സിനിമാറ്റോഗ്രാഫി എന്ന രംഗത്തോടെ വന്നു, പിന്നെ ഫിലിം ഡയറക്ഷനിലേക്ക് വന്നു, ഇതെല്ലാം തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നിൽക്കുമ്പോഴും ഒരു പാറ്റേൺ ഉണ്ട്, സംവിധായകർ സിനിമാ സംവിധായകർ ആ ഒരു ലെവലിൽ നിൽക്കൂ എന്നുള്ളതിലുണ്ടെങ്കിലും സാർ ഷോർട്ട് ഫിലിംസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, അത് അംഗീകാരം നാഷണൽ ലെവലിലും അതും കിട്ടിയിട്ടുണ്ട്. സാറിന്റെ ഒരു അങ്ങനെ ഒരു ഇന്ന ഒരു മേഖല എന്ന് പറഞ്ഞ് സാർ ഇതുവരെ ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല, എല്ലാ മേഖലയിലും സാർ ഒരു സിനിമയെ സംബന്ധിച്ച് എല്ലാത്തിലും സാർ ഒരു വളരെ സജീവമായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യാതെ അങ്ങനെ എന്താ പറയാ എല്ലാത്തിലും ഒരു ഇൻട്രസ്റ്റും ഒരു ഡെഡിക്കേഷനും, അതെങ്ങനെയത്? എനിക്ക് തോന്നുന്നത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടിയതാണ്. കാരണം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 3 വർഷം സിനിമാറ്റോഗ്രാഫിയിൽ കോഴ്സ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ഞാൻ അവിടെ കാണുന്നത് ഇന്റർനാഷണലി നോൺ ആയിട്ടുള്ള ഡയറക്ടർ, അത് ഡയറക്ടറുടെ മീഡിയ ആണ് സിനിമ എന്ന് തിരിച്ചറിയുന്നത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ്. ഫെല്ലിനി ആണെങ്കിലും ബർഗ്മാൻ ആണെങ്കിലും തർക്കോസ്കി ആണെങ്കിലും അവരുടെയൊക്കെ ചിത്രങ്ങൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം, ഒരു പെയിൻറ്ററിൻ്റെ ഒരു ക്വാളിറ്റി പോലെ തന്നെ സ്വയം നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും ഒരു ചലച്ചിത്രത്തെ കൂടി ആവിഷ്കരിക്കാൻ സാധിക്കുന്നത് ഒരു സിനിമാറ്റോഗ്രാഫറല്ല ഒരു ഡയറക്ടറാണെന്ന് തിരിച്ചറിയുന്നത് ഞാൻ അവിടെ വെച്ചിട്ടാണ്. ആ സന്ദർഭത്തിൽ നമ്മുടെ ഒരു സ്ഥാനം, അപ്പോൾ സിനിമ എന്താണ്, ഒരു റൈറ്റിംഗ് അല്ലെങ്കിൽ നമ്മളൊരു കഥ പറച്ചിലല്ല, അതിനേക്കാൾ ഉപരി ഞാൻ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി, ഒരു ഫിലിം മേക്കർ അന്ന് തിരിച്ചറിഞ്ഞത് തർക്കോസ്കിയാണ്. അൾട്ടിമേറ്റായിട്ട് അദ്ദേഹം എനിക്ക് ഒരു പക്ഷേ അതീതമായിട്ട് പറഞ്ഞു തന്ന ഒരു കാര്യം
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ട് ഫോമിൻ്റെ അൾട്ടിമേറ്റ് ഫോം ഒരു പക്ഷേ സ്പിരിച്വൽ ആയിരിക്കണം. അപ്പം ആ സ്പിരിച്വാലിറ്റി അതിപ്പോൾ റിലീജിയനുണ്ട് എല്ലാത്തിലുമുണ്ട്. പക്ഷെ അപ്പം അവിടുന്ന് അങ്ങനെ എത്തണമെങ്കിൽ ഒരു രംഗത്ത് മാത്രം പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. ഈ സിനിമയുടെ എല്ലാ ഇൻഗ്രീഡിയൻറ്റുകളിലും നമ്മൾ അതിൻ്റെ അൾട്ടിമേറ്റ്